നമസ്കാരം, ജെ ബി ജംഗ്ഷനിലേക്ക് സ്വാഗതം. രണ്ടര പതിറ്റാണ്ട് കാലമായി മലയാള സംഗീത ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന ബിജു നാരായണനായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മുടെ അതിഥി. സിനിമയുടെ പിന്നണിയിലും അതുപോലെ സ്റ്റേജ് ഷോയിലും മിന്നിത്തിളങ്ങുന്ന ബിജുവിൻ്റെ സംഗീത വഴിത്താരയിലൂടെയുള്ള യാത്ര ഈ എപ്പിസോഡിലും തുടരുകയാണ്. ഒരാൾക്ക് എന്തോ ഒരു ചോദ്യം ചോദിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് തോന്നുന്നു ഒരാൾ. ബിജു ചേട്ടനായിട്ടുള്ള ഒരു പരിചയം കുറേ നാള് മുമ്പേ തൊട്ടുള്ളതാണ്. ഇൻഫാക്ട് ഞാൻ ഫീൽഡിൽ വന്ന സമയത്താണ് ഞാൻ ശരിക്കും ബിജുചേട്ടനെ പരിചയപ്പെടുന്നത്. പിന്നെ ബിജുചേട്ടൻ്റെ ഒരു വലിയൊരു ക്വാളിറ്റി എനിക്ക് തോന്നിയിട്ടുള്ള എന്താ വെച്ചാൽ, എന്ത് പ്രതികൂല സാഹചര്യമാണെങ്കിലും അദ്ദേഹം വളരെ കൂളാണ്. നല്ല രീതിയിൽ ഒക്കെയാണ്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനുള്ളൊരു വലിയൊരു നാക്ക് ബിജുചേട്ടനുണ്ട്. അത് ഞാൻ പലപ്പോഴും വളരെ കണ്ട് അതുപോലെ തന്നെ ആവണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരു ഒരാളാണ്. എനിക്ക് ആകെ ബിജുചേട്ടനോട് ചോദിക്കാനുള്ളൊരു കാര്യം, എൻ്റെ ഒരു അറിവിൽ എനിക്കൊരു ബിജുചേട്ടൻ ഈ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലും പ്രോഗ്രാം ചെയ്തിട്ടുണ്ടാവും. ഏതെങ്കിലും ഒരു രാജ്യം ചേട്ടൻ പോവാത്തതായിട്ടുണ്ടോ? ആഗ്രഹിച്ചിരിക്കുന്ന ഒരു സ്ഥലം ഏതെങ്കിലും ഉണ്ടോ പോയി പ്രോഗ്രാം ചെയ്യണം എന്ന്? വേണമെങ്കിൽ വല്ല അന്റാർട്ടിക്ക ആർട്ടിക്ക ഒഴിച്ച് ബാക്കിയെല്ലാ സ്ഥലങ്ങളിലും ചേതിൻ്റെ ഒരു അനിവാര്യ ഘടകമാണ് ബിജു. ദൈവത്തോട് നന്ദി പറയുന്നു. കാരണം നമ്മൾ കലാകാരന്മാർക്കുള്ള ഏറ്റവും വലിയൊരു ഭാഗ്യം അതാണ്. കാരണം വെച്ചാൽ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകാതെ ഒന്നിന് ഒരു യാതൊരു ചിലവുമില്ലാതെ പല രാജ്യങ്ങളും കാണാം, പ്രോഗ്രാം ചെയ്യാം, പലരെ സന്തോഷിപ്പിക്കാം. ഒരുപാട് രാജ്യങ്ങളിൽ പോകാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. പല രാജ്യങ്ങളിലൊക്കെ എത്രയോ 10, 20, 30 തവണയൊക്കെ പോയിട്ടുള്ള രാജ്യങ്ങളുണ്ട് ഇത്ര വർഷത്തിനിടയ്ക്ക്. അങ്ങനെ കോമഡിക്ക് വേണമെങ്കിൽ ഉഗാണ്ട എന്നൊക്കെ പറയാം. അങ്ങനെ ദൈവം സഹായിച്ച് നമ്മൾ മലയാളികൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ പോകാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇനിയും സ്ഥലങ്ങൾ ഉണ്ടാവാം. അങ്ങനെ എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്തൊന്നും പറയുന്നില്ല, ഉണ്ടാകും. ജ്യോത്സ്നയും ഒക്കെ ഒരുപാട് ഷോസ് ചെയ്യുന്നുണ്ട്. രണ്ടു മാസം മുമ്പ് ഞങ്ങൾ ഒരുമിച്ച് ലണ്ടനിലും പോയതാണ്. ഈ സ്റ്റേജ് ഷോസിനടിക്ക് വന്ന് ഏറ്റവും കൂടുതൽ ദാസേട്ടൻ്റെ പാട്ടുകൾക്കായിരിക്കും ഡിമാൻഡ് വരുന്നത് അല്ലേ? സ്റ്റേജ് ഷോസ് ദാസേട്ടൻ്റെ പാട്ടുകൾ തീർച്ചയായിട്ടും. കാരണം നമ്മൾ എന്തൊക്കെ പാടിയാലും പാട്ടുകൾ പാടിയാലും പഴയ കാലഘട്ടത്തിലെയും അല്ലെങ്കിൽ ഇടക്കാലത്ത് പാട്ടുകളെ എൻജോയ് ചെയ്യുന്നൊരു വലിയൊരു വിഭാഗം ഇപ്പോഴും നമ്മുടെയൊക്കെ ഒരു സ്റ്റേജ് ഷോസിലുണ്ട്. അപ്പൊ ദാസേട്ടന് വേണ്ടി നമുക്കൊരു പാട്ട് ദാസേട്ടനെ പാടിട്ട് തീർച്ചയായിട്ടും. ആദിയുഷസിൻ ചുവന്ന മണ്ണിൽ നിന്നായുഗ സംഗമങ്ങൾ ഇവിടെ ഉയർത്തിയ വിശ്വാസഗോപുരങ്ങൾ ഇടിഞ്ഞു വീഴുന്നു കാറ്റിൽ ഇടിഞ്ഞു വീഴുന്നു ഈ വഴിത്താരയിൽ ആലംബമില്ലാതെ ഈശ്വരൻ തപസിരിക്കുന്നു തപസിരിക്കുന്നു. പ്രവാചകന്മാരെ പറയൂ പ്രഭാതമകലയാണോ? പ്രപഞ്ചശില്പികളെ പറയൂ പ്രകാശമകലയാണോ? ഒരു എവർ ടൈം ഹിറ്റാണ്. ഒരുപാട് സ്റ്റേജുകളിൽ പാടിയിട്ടുണ്ട്, എപ്പോഴും പാടാറുണ്ട്. ഈ സ്റ്റേജ് ഷോസ് ഭയങ്കര പോസിറ്റീവ് എനർജി വരും അല്ലേ? ഒരു ഗായകനെ ഒരുപാട് കോൺഫിഡൻസ്. സ്റ്റേജ് ഷോസ് ഒരുപാട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഗായകനാണ്. അതിപ്പോൾ എവിടെയാണെങ്കിലും, അതിപ്പോൾ നമ്മുടെ നാടാണെങ്കിൽ ശരി, എബ്രോഡ് ആണെങ്കിൽ ശരി, എബ്രോഡ് ഒരുപാട് ഷോസിന് വിളിക്കാറുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു കാര്യം എന്ന് വെച്ചാൽ, എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, വിളിക്കാൻ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒപ്പം ഒരുപാട് സംഭവങ്ങൾ കിട്ടും. കാരണം വേറെ ഒരു സിംഗറെ വിളിച്ചാൽ ഒരു പക്ഷേ ഫാസ്റ്റ് നമ്പറിന് വേറെ ആളെ കൊണ്ടുവേണ്ടി വരും, അങ്ങനെയുള്ളതൊക്കെ മേ ബി ഉണ്ടാവാം. ഞാനിപ്പോൾ പറഞ്ഞ ഗാനങ്ങളേക്ക് എബ്രോഡാണെങ്കിൽ എനിക്ക് തോന്നുന്നു ബിജുവിൻ്റെ ആ ഒരു സവിശേഷത തിരിച്ചറിഞ്ഞുകൊണ്ട് ഇപ്പം തന്നെ വരണമെന്ന് പറയുന്നത്. ഞങ്ങളൊക്കെ തന്നെയും പാടി തുടങ്ങുന്ന സമയത്ത് ഒരു പരിധി വരെ ടൈപ്പായിരുന്നു എന്ന് പറയാം. ഒരു പ്രത്യേകതരം പാട്ടുകൾ, മെലഡി അല്ലെങ്കിൽ പ്രത്യേകതരം പാട്ടുകൾ മാത്രമാണ് ഗാനങ്ങൾക്ക് മലയാളം പാട്ടുകൾ പ്രത്യേകിച്ചും പാടിക്കൊണ്ടിരുന്നത്. ആ സമയത്ത് സ്റ്റേജ് പെർഫോമൻസിൽ തന്നെ മലയാളം പാട്ടുകളും തമിഴ് പാട്ടുകളും ഹിന്ദി പാട്ടുകളും ഒക്കെ അതിൻ്റെതായ രീതിയിൽ ഒരു വെർസറ്റൈൽ സിംഗർ എന്ന് ആർക്കും പറയാവുന്ന രീതിയിൽ പെർഫോം ചെയ്യുന്നത് കാണുമ്പോൾ അത്ഭുതം തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി പറയാം, ഞങ്ങൾക്കൊക്കെ വേഷവിധാനത്തിൽ വലിയൊരു മാതൃകയാണ് അദ്ദേഹം. പലപ്പോഴും ഞങ്ങളൊക്കെ കിട്ടുന്ന ഡ്രസ്സ് എടുത്തിട്ട് സ്റ്റേജിൽ പോയിക്കൊണ്ടിരുന്ന കാലത്ത് തൂവെള്ള ജുബ്ബയും മുണ്ടും ധരിച്ച് ചില ദിവസം വരും. ചിലപ്പോൾ നല്ല രീതിയിലുള്ള കളർഫുള്ളായിട്ടുള്ള കോട്ടൊക്കെ ഇട്ടിട്ട് വരും. അങ്ങനെ ഒരു പ്രോഗ്രാമിന് തന്നെ 3-4 ഡ്രസ്സുകളൊക്കെ ഇട്ട് കാണുന്നപ്പോൾ നമുക്ക് ഇത് പരീക്ഷിക്കണമെന്ന് മറ്റ് പലർക്കും തോന്നിയത് അതിൽ നിന്നാണ്. എൻ്റെ ഒരു ചോദ്യം ഇതാണ്,
സ്വപ്ന പദ്ധതി അല്ലെങ്കിൽ ഒരു മ്യൂസിക്കൽ ഡ്രീം എന്നൊക്കെ നമുക്ക് പറയാവുന്ന രീതിയിൽ എന്തെങ്കിലും ഐഡിയാസ് മനസ്സിലുണ്ടോ? അതിനുവേണ്ടി എന്തെങ്കിലും കാൽവയ്പ്പുകൾ വയ്ക്കുന്നുണ്ടോ? അതോ അങ്ങനെയൊന്നും പ്ലാനിങ് ഇല്ലാതെ വരുന്നത് സ്വീകരിക്കുന്ന രീതിയിൽ വളരെ ഫ്രീ ആയിട്ട് ഈസി ആയിട്ട് മുന്നോട്ട് പോകുന്നതാണോ രീതി? എന്താണ് മനസ്സിലുള്ളതെന്ന് ഒന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹം. ജ്യോത്സന പറഞ്ഞതും സുദീപ് കുറച്ചും കൂടി അതിനെ പുഷ്ടിപ്പെടുത്തി പറഞ്ഞതൊക്കെ ഒന്നാണ്. ഒന്ന്, ബിജു സ്റ്റേജിൻ്റെ ഒരു എന്താ പറയണ്ടത്, സ്റ്റേജുമായിട്ട് ഭയങ്കര കംഫർട്ടബിളാണ്. രണ്ട്, ഏത് വെറൈറ്റി സോങ്സ് പാടും. ബിജുവിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു ഒരു സംഗീതത്തിൻ്റെ ഒരു ഒരു സൂപ്പർ മാർക്കറ്റ് കൊണ്ടുപോകുന്ന പോലെ. എന്താ വെച്ചാൽ എല്ലാ സാധനങ്ങളിനകത്തുണ്ട്, തമിഴുണ്ട്, ഹിന്ദിയുണ്ട്, മലയാളമുണ്ട്, ഫാസ്റ്റ് നമ്പറുണ്ട്, സ്ലോ നമ്പറുണ്ട്, മെലഡിയുണ്ട്, എല്ലാം ഉണ്ട്. ഇതൊക്കെ തന്നെയാണോ ബിജുവിൻ്റെ ഒരു ഒരു കപ്പാസിറ്റി, എബിലിറ്റി, അല്ലെങ്കിൽ ഒരു പ്രത്യേകത? അല്ല, അതെന്താ വെച്ചാൽ അതങ്ങനെയൊക്കെ വന്ന് ഭവിച്ചതാണ്. കാരണം ഞാൻ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും എബ്രോഡ് ഷോസ് ഒരുപാട് വരാൻ തുടങ്ങിയപ്പോഴത്തേക്കും പലപ്പോഴും വേറൊരാൾ ടിക്കറ്റ്, രണ്ട് ടിക്കറ്റൊക്കെ ചിലപ്പോൾ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മളങ്ങനെ ആയിപ്പോയതാണ്. കാരണം ഇപ്പോൾ ഹരിമുരളി രാഗം പാടിയിട്ടായിരിക്കും ചിലപ്പോൾ ജിങ്കന മണി എന്നുള്ള പാട്ട്, അത് കഴിഞ്ഞിട്ടായി ചിലപ്പോൾ ഹിന്ദി ഒരു ഫാസ്റ്റ് നമ്പർ, ഡിങ്ക ചിക്ക എന്നുള്ള പാട്ട് വരുന്നത്. അപ്പോൾ അത് ഇപ്പോൾ നമ്മളതങ്ങനെ ആ ട്രാക്കിലായി, ദൈവം സഹായിച്ചു. അത് എന്ന് എങ്ങനെയൊന്നും ചോദിക്കരുത്. ആ ഒരു ട്രാക്കിലായപ്പോൾ പിന്നെ എന്താ വെച്ചാൽ പിന്നെ നമ്മളതിപ്പോൾ ഏത് സ്റ്റേജ് കിട്ടിയാലും എന്നെ സംബന്ധിച്ചുള്ള അതൊരു അതൊരു പാട്ട് കഴിഞ്ഞിട്ട് മറ്റേ പാട്ട് പാടുമ്പോൾ ശരിയാവോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടാവാറില്ല. അതുകൊണ്ട് രണ്ടും കൽപ്പിച്ച് അങ്ങ് പാടും. ഓഡിയൻസിൻ്റെ ഒരു പോസിറ്റിവിറ്റി എപ്പോഴും നോക്കുന്നുണ്ടല്ലേ അവർ? തീർച്ചയായിട്ടും അവരുടെ ഒരു ആ വൈബാണ് ഒരുപക്ഷെ നിങ്ങളെ പാടിക്കുന്നത്. തീർച്ചയായിട്ടും. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ ഞാനിപ്പോൾ എൻ്റെ ഒരു പ്രോഗ്രാം സ്റ്റൈൽ എന്ന് പറയുകയാണെങ്കിൽ ആദ്യത്തെ ഒരു നാലഞ്ച് പാട്ട് മാത്രമേ പ്രിപ്പയർഡ് ആയിട്ട് പോവുള്ളൂ, ലിസ്റ്റ് ചെയ്തിട്ട്. പിന്നെ ബാക്കിയൊക്കെ എസ്പെഷ്യലി എബ്രോഡ് ചെയ്യുമ്പോഴത്തേക്കും ഓഡിയൻസിൻ്റെ റിക്വസ്റ്റ് അനുസരിച്ചാണ് പാടാറുള്ളത്. നമുക്ക് ഏകദേശം അറിയാം, നമ്മൾ ഇത്ര വർഷമായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഒരു മൂന്നാലഞ്ച് പാട്ട് കഴിഞ്ഞ് നമ്മൾ ഒരു ഓഡിയൻസിനോട് ഏതെങ്കിലും പാട്ട് ചോദിക്കുമ്പോൾ അവിടുന്ന് എന്തായിരിക്കും വരുന്നതെന്നൊക്കെ ഏകദേശം നമുക്കറിയാം ഒരു ടേസ്റ്റ്. അപ്പോൾ അതനുസരിച്ച് ഞാൻ എപ്പോഴും ഒരു എൻ്റെ ഇപ്പോൾ ഓർക്കസ്ട്ര ചിലപ്പോൾ പെർമനൻ്റ് ആയിട്ടുള്ള ഓർക്കസ്ട്ര അല്ലെങ്കിൽ പോലും ഞാൻ പ്രാക്ടീസിന് വരുമ്പോഴത്തേക്ക് ഒരു 10-30 പാട്ടങ്ങ് ആരോ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു. ശരി. അതായത് നമ്മളൊരു സജ്ജീകരിച്ചൊക്കെ ആയിരിക്കും ഒരു പാട്ടിൻ്റെ ഒരു ബാങ്ക് ഉണ്ടാക്കിയിട്ടാണ് പോവുക. അതെ അതെ. കാരണം നമ്മൾ പഠിപ്പിച്ച് ചിലപ്പോൾ അവർക്ക് മുഷിപ്പുണ്ടാവും, പക്ഷേ എന്നാലും ചിലപ്പോൾ ആടുന്ന 20 പാട്ട് 25 പാട്ടായിരിക്കും. പക്ഷെ നമ്മൾ വേറെ കുറേ പാട്ടും നോക്കിക്കുമ്പോഴത്തേക്കും നമുക്ക് ഓഡിയൻസിന്, കാരണം ഈ പ്രോഗ്രാം അൾട്ടിമേറ്റ്ലി അവരുടെ ഷോ ആണ്, നമ്മൾ പെർഫോം ചെയ്യുന്നത് മാത്രമേ. യാത്ര ഒരുപാട് അനുഭവങ്ങൾ നൽകുന്നുണ്ടാവുമല്ലേ ബിജു? തീർച്ചയായിട്ടും. ബിജുവിനെതിരെ എന്തൊക്കെ വിമാന കമ്പനികളെന്നോ പരാതിപ്പെടുകയോ എവിടെയൊക്കെ വിമാനം പിടിച്ചിടുകയോ എന്തൊക്കെയോ സംഭവങ്ങൾ ഇടയ്ക്ക് ഉണ്ടായി എന്നാരോ പറഞ്ഞു കേട്ടു. എന്താ സംഭവം? അമേരിക്കയിൽ പോയപ്പോഴാണ്. അത് ഇപ്പോൾ ആലോചിക്കുമ്പോൾ രസകരമായിട്ട് തോന്നുന്നുവെങ്കിലും അതൊരു വലിയ ഇഷ്യൂ ആയിരുന്നു. അത് ആ കാലഘട്ടത്തിലൊരു മീഡിയാസൊക്കെ ഒരുപാട് ആഘോഷിച്ചതാണ്. ഞങ്ങൾ താരാട്സ് വിജയേട്ടൻ്റെ പ്രോഗ്രാം, സുഖുവേട്ടൻ വിജയേട്ടൻ്റെ പ്രോഗ്രാമിന് US ചെന്നപ്പോൾ ഞങ്ങളൊരു വിഭാഗം ആളുകൾ, അതായത് ഞാൻ, നമ്മുടെ ജയരാജ് വാര്യർ, സംയുക്ത ഫാമിലി, വേറെ ഒരുപാട് പേരുണ്ടായിരുന്നു, ഡയറക്ടർ രഞ്ജിത്ത്, ബിജുമേൻ ഒരുപാട് പേര്, അവരൊക്കെ പല സ്ഥലത്തോട്ട് പോയി. ഞങ്ങൾ മാത്രം ന്യൂയോർക്കിലോട്ട് വരികയാണ്. അപ്പോൾ ഫ്ലൈറ്റ് ആക്ച്വലി ന്യൂയോർക്ക് എത്താറായപ്പോഴത്തേക്കും, അപ്പോൾ ഞാൻ ഈ കൂട്ടത്തിൽ കൂടുതൽ തവണ അമേരിക്കയിൽ പോയിട്ടുള്ളൊരു ആൾ ഞാനായോട്, ഞാൻ ഈ സംയുക്തരുടെ അച്ഛൻ അവർക്ക് ആദ്യമായിട്ട് പോകാം. അപ്പോൾ അവരെ വിളിച്ച് കാണിച്ചു കൊടുക്കണം, ഇതാണ് മറ്റേ സ്റ്റാച്യു ഓഫ് ലിബർട്ടി, അതാണ് ഇതാണെന്നൊക്കെ വിളിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഫ്ലൈറ്റ് കയറിയപ്പോൾ നമ്മുടെ സംസാരം തുടങ്ങി. ലാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടും നമ്മളെ ഇറക്കുന്നില്ല പുറത്തോട്ട്. അപ്പോഴത്തേക്ക് ഒരു ലേഡിയെ മാത്രം എയർ ഹോസ്റ്റസ് നിന്ന് പിടിച്ചുകൊണ്ട് പോയി. അത് കഴിഞ്ഞ് പിന്നെ ഒരു 10-20 മിനിറ്റ് 6 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും പോലീസും ഈ ലേഡിയും എയർ ഹോസ്റ്റസ് എല്ലാം കൂടി ഇരച്ച് കയറാണ് എയർക്രാഫ്റ്റിലോട്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന്. ഇത് കഴിഞ്ഞ് വന്നാൽ ഞങ്ങളുടെ ഭാഗത്തോട്ട് വരികയാണ്. അപ്പോൾ ഈ കൂടെ ഇരുന്ന മറ്റേ കോപ്പ് പാസഞ്ചർ അവർ ഞങ്ങളെ നോക്കിയിട്ട് ഇങ്ങനെ കാണിച്ചു ഈ പോലീസുകാരോട്, ഇവരാണ് യഥാർത്ഥ തീവ്രവാദി. അതെ. അപ്പോഴത്തേക്കും ഞങ്ങളുടെ അടുത്ത് എണീക്കാൻ പറഞ്ഞു, ബാഗേജ് ഉണ്ടെങ്കിൽ എടുത്ത് പുറത്തോട്ട് ഇറങ്ങാൻ പറഞ്ഞു. അപ്പോൾ ജയരാജൊക്കെ ശരിക്കും പറഞ്ഞു വളരെ ടെൻസ്ഡായിരുന്നു, വരച്ചു പോയി. അപ്പോൾ എനിക്ക് പക്ഷേ അങ്ങനെ ഒന്നും തോന്നിയില്ല. കാരണം വെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ എന്തോ മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്ന് മനസ്സിലായി. എയർപോർട്ടിലോട്ട് ഇറങ്ങിയപ്പോഴാണ് ഈ എയർപോർട്ട് കംപ്ലീറ്റ് പോലീസ് വളഞ്ഞിരിക്കുക, ഫുൾ ലോഡ് ഗണ്ണായിട്ട് അങ്ങ് ഇരിക്കുക, പോലീസുകാർ നിൽക്കുകയാണ്. അതിനപ്പോഴത്തേക്കും ഞാൻ ജയരാജ് ഇത് എന്തോ ഒരു 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 മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്. അപ്പോൾ നമ്മൾ ആ രീതിയിൽ പ്രിപ്പയർ ആവുക, നമ്മൾ പ്രോഗ്രാം ചെയ്യാൻ പോകുന്നുള്ളവരും തുറന്നു പറയുന്നു. അപ്പോഴത്തേക്കും അവർ CID മറ്റേ മഫ്സയിലുള്ള ഒരു പോലീസുകാരൻ വന്നു. അദ്ദേഹം പറഞ്ഞു നിങ്ങളെന്താ ഫ്ലൈറ്റിൽ ചെയ്തതെന്ന് വെച്ചു. നമ്മളൊന്നും ചെയ്തില്ല. നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു. ഞങ്ങൾ ആർട്ടിസ്റ്റുകളാണ്, ഞങ്ങൾ ഞങ്ങളുടെ കോളിംഗ് സെൻറ്ററിൽ പ്രോഗ്രാമുണ്ട്, പ്രോഗ്രാം അവതരിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. നിങ്ങൾ സംശയാസ്പദമായ രീതിയിൽ ഫ്ലൈറ്റിൽ എന്തോ ചെയ്തിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട്, ഈവൻ ടേക്ക് ഓഫ് മുതൽ. അപ്പോൾ ഞങ്ങളും ചെയ്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഇദ്ദേഹം മിമിക്രി ഒക്കെ ചെയ്യുന്നതാണ് ഈ മറ്റുള്ളവരെ അനുകരിക്കുന്ന രീതിയിൽ. അപ്പോൾ അത് ചിലപ്പോൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ അതായിരിക്കും ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരു കാര്യം.
ഓക്കെ. അപ്പം തന്നെ അവർക്ക് മനസ്സിലായി ഇതൊരു ഒരു തെറ്റിദ്ധാരണയിലുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളെ ഉടനെ അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ. ഞങ്ങളെ പോലീസ് എന്നെ ഫ്രണ്ടിൽ കൂടി അദ്ദേഹത്തിൻ്റെ ജീപ്പിൽ കയറ്റിക്കൊണ്ടുപോയി. ഇവർ സംയുക്തയും ഫാമിലിയും ജയരാജനെയും ബാക്കിൽ കൂടി വേറൊരു സംയുക്തയുടെ ഭാവം എന്തായിരുന്നു? സംയുക്ത ഭയങ്കര നെർവസ് ആയിരുന്നു. സംയുക്ത ഭയങ്കര അതേ സംയുക്ത പറഞ്ഞു എനിക്ക് ഇനി വേണ്ട, നമുക്ക് പ്രോഗ്രാമൊന്നും വേണ്ട, നമുക്ക് പിറ്റേ ദിവസം തന്നെ നാട്ടിലോട്ട് പോകാം എന്ന രീതിയിലായിരുന്നു. അങ്ങനെ ഞങ്ങളെ സ്റ്റേഷനിൽ കൊണ്ടുപോയി വേണ്ട ഒരു 1.5 മണിക്കൂർ. അപ്പോൾ FBI മെയിൻ ആള് വേറെ സ്ഥലത്ത് നിന്ന് ട്രാവൽ ചെയ്ത് വരണം, എന്നിട്ട് അദ്ദേഹം ക്വസ്റ്റ്യൻ ചെയ്യണം. അപ്പം അതിനുവേണ്ടി ഞങ്ങൾ 4 മണിക്കൂറോളം സ്റ്റേഷനിലിരുന്നു. അദ്ദേഹം വന്ന് ക്വസ്റ്റ്യൻ ചെയ്തു. അപ്പം തന്നെ അവർക്ക് മനസ്സിലായ കാര്യങ്ങൾ വളരെ സിമ്പിളാണ്, അബദ്ധം പറ്റിയതാണ്. ഇതുവരും അപ്പാവികളാണ്. അവിടുത്തെ പത്രക്കാർ ന്യൂയോർക്ക് ടൈംസ് പറയുകയാണെങ്കിൽ ഇവൻ നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് പോയാൽ പോലും വന്നാൽ പോലും ന്യൂയോർക്ക് ടൈംസ് ഒക്കെ വല്ല ചെറിയ കോളത്തിലേക്കേ കൊടുക്കുള്ളൂ, കാരണം അറിയാലോ ന്യൂയോർക്ക് ടൈംസിൻ്റെ ഇത്. പക്ഷേ അവിടെ എല്ലാ പേപ്പറിലും നമ്മളുടെ ഈ പിക്ചറും ഞങ്ങളെ പടം വന്നു. കടം വന്നോന്നോ ഐശ്വര്യ? ഞങ്ങളെ താരം ഇങ്ങനൊരു ഭാഗ്യം ആർക്ക് കിട്ടും? ഞങ്ങളുടെ കൂടെ അന്നില്ലായിരുന്ന പലരും ദുഃഖിച്ചിട്ടുണ്ട്. മാത്രം എന്നെ പോപ്പ് സിംഗർ ആയിട്ടാണ് വെച്ചിരുന്നത്. മറ്റേ സംയുക്തയെ കമ്പയർ ചെയ്ത് മറ്റേ ജൂലിയ റോബർട്സ് ആയിട്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തരും ഓരോ രീതിയില് അവർക്ക് അമേരിക്കർക്ക് റിലേറ്റ് ചെയ്യണം. അതെ, കറക്റ്റ് ചെയ്യണം. വായിക്കുന്നതിന് റിലേറ്റ് ചെയ്യണം. അവർക്ക് മനസ്സിലാവില്ല ജയരാജ് വേറെ ജയരാജിനെ ഏതൊരു കോമഡി സ്റ്റാർ ആയിട്ട് അവിടുത്തെ. അങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ കമ്പയർ ചെയ്തിട്ടാണ് മനസ്സിലാക്കി കൊടുത്തിരുന്നത്. ഇപ്പൊ ആലോചിക്കും രസമാണ്, അതൊരു അനുഭവം ജീവിതത്തില്. ആ കട്ടിംഗ് ഒക്കെ എടുത്ത് വെക്കണം. ഉണ്ടോ? പിന്നെ പേടിയാണ്, കാരണം പിന്നെ അമേരിക്കയിൽ പോകുമ്പോൾ നെക്സ്റ്റ് ടൈം പോകുമ്പോൾ ഇനിയിപ്പോൾ ഇത് എന്തായിരിക്കും. കാരണം ഞങ്ങളുടെ പല സംഭവങ്ങളും അവിടെ അവർ എൻട്രി ചെയ്തിട്ടുണ്ടോ? എൻട്രി ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഹൈറ്റും വെയ്റ്റും ഏജ് മറ്റേ മറിച്ച് എല്ലാം ചെയ്തിട്ടുണ്ട്. അല്ല, ഏറ്റവും രസം എന്ന് വെച്ചാൽ നമ്മൾ അത്ര നേരം അവിടെ ഇരുന്നു, ഇത്ര വലിയ ഇഷ്യൂ ആണ് കാര്യം. അവർക്കതൊരു മണ്ടത്തരാന്ന് മനസ്സിലായെങ്കിൽ പോലും ഒരു മോശമായിട്ട് ബിഹേവിയറോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, നമുക്ക് എന്തെങ്കിലും വേണോ, കഴിക്കാൻ വേണോ, കുടിക്കാൻ വേണോ എന്ന് ചോദിക്കലും പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവർ നമ്മൾ അപ്പോളജൈസ് ചെയ്തിട്ടാണ് വിടുന്നത്. മാത്രമല്ല, അപ്പം മീഡിയ ഇങ്ങനെ പോലീസ് സ്റ്റേഷൻ വളഞ്ഞിരിക്കുക. അപ്പം അവർ പറഞ്ഞു എനിക്ക് മീഡിയയോട് സംസാരിക്കണമെന്ന് ചോദിച്ചു. അപ്പം പിന്നെ നമ്മൾ തന്നെ പറഞ്ഞു വേണ്ട, പറഞ്ഞവരുടെ കുളമാക്കണ്ട. അവസാനം ഞങ്ങളെ ബാക്കിൽ കൂടി അവർ വിട്ടു. ബാക്കിൽ കൂടി ഞങ്ങളെ മെയിൻ NH മറ്റേ എന്താ പറയുക അവിടെ കൊണ്ട് വിട്ടിട്ടാണ് പോലീസ് പോയത്. ഹോട്ടലിൽ ഏകദേശം അടുത്ത് തന്നെ അവരെ കൊണ്ട് എത്തിച്ചിട്ടാണ്. അത്ര ഒരുപാട് രസകരമായിട്ടുള്ള അനുഭവങ്ങൾ ഈ യാത്രകൾ പ്രദാനം ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും. കാരണം യാത്രകൾ ഒരിക്കലും മടുപ്പിക്കുന്നതല്ല. എനിക്ക് ഒരുപാട് യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ള ആളാണ്. ഇപ്പോൾ ഒരു മേ ബി ഈ ഇത്രയും സ്റ്റേജ് ഷോസ് എബ്രോഡ് ചെയ്യാൻ ചെയ്യുന്നതൊക്കെ ഇതൊക്കെ ഒരു ഇതിൻ്റെ ഭാഗമായിട്ടായിരിക്കും. ബിജുവിൻ്റെ കരിയറിലേക്ക് തിരിച്ചു വരുവാണെങ്കിൽ 2000 എനിക്ക് വന്ന് കുറച്ച് പാട്ടുകൾ കൂടി നല്ല പാട്ടുകൾ സിനിമയിൽ ബിജുവിന് കിട്ടിയിട്ടുണ്ട്. എനിക്കൊന്ന് മധുരനമ്പരക്കാറ്റിലെ ഒരു പാട്ട് തീർച്ചയായിട്ടും ശ്രദ്ധേയമായിട്ടൊരു പാട്ടാണ്. ആ ഒരു പാട്ടും കൊണ്ട് നമുക്കൊന്ന് പാടി. തീർച്ചയായിട്ടും. മുന്തിരിച്ചേരുള്ള പെണ്ണയൻ കൽവിലെ മുത്തിന് പേര് മൊഹബത്ത്. ഇഷ്ടമാണെങ്കിൽ ഞാനത് തന്നിടാം മുത്തമായി നിൻ കവിളോരത്ത്, മുത്തമായി കവിളോരത്ത്. മൊഞ്ചുള്ള മാരന്റെ നെഞ്ചിൽ എനിക്കൊരു പഞ്ചവർണ്ണ കിളിക്കൂടുണ്ടോ? നിക്കാഹിൻ പന്തലിൽ ഒപ്പന പാട്ടുമായി നീ എന്നെ കൂട്ടുവാൻ പോരുമോ, നീ എന്നെ കൂട്ടുവാൻ പോരുമോ? മുന്തിരിച്ചേരുള്ള പെണ്ണേൻ കൽവിലെ മുത്തിനു പേര് മൊഹബത്ത്. ഇഷ്ടമാണെങ്കിൽ ഞാനത് തന്നിടാം മുത്തമായി നിൻ കവിളോരത്ത്, മുത്തമായി കവിളോരത്ത്. ലളിതമായൊരു പാട്, പക്ഷെ എല്ലാവരെയും ആകർഷിക്കുന്നൊരു. യൂസഫലി സാറാണ് എൻ്റെ വരികൾ. അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് പാടാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുള്ളൂ. അതുപോലെ വേറൊരു പാട്ട് എനിക്ക് തോന്നുന്നു ബിജുവിൻ്റെ ആ കാലത്ത് ഹിറ്റായിട്ടുള്ള സത്യം ശിവസുന്ദരത്തിലെ പാട്ട്. തീർച്ചയായിട്ടും. അതും എനിക്ക് തോന്നുന്നു ഒരുപാട് ഷോകളിൽ പാടാൻ വേണ്ടി ആൾക്കാർ ആവശ്യപ്പെടുന്ന ഷോട്ട്. അതെനിക്ക് ഒരുപാട് നമ്മൾ ഫീൽഡിൽ എന്താ പറയുക പ്രതീക്ഷിക്കാത്ത തലങ്ങളിൽ നിന്നൊക്കെ അപ്രീസിയേഷൻ നേടിത്തന്നൊരു പാട്ടാണ്. പിന്നെ ആ പാട്ട് പാടിയ സമയത്തേക്കാളും കൂടുതൽ പിന്നീട് റിയാലിറ്റി ഷോസ് വന്നപ്പോഴത്തേക്കും ആ റിയാലിറ്റി ഷോസിലെ ഒരു അനിവാര്യ സോങ് ആയിട്ട് പല കുട്ടികളും എടുത്ത് പാടി എടുത്ത് പെരുമാറി. അത് നമ്മുടെ ദുർഗാ വിശ്വനാഥൊക്കെ ഒരുപാട് മാർക്സും SMS ഒക്കെ നേടിയിട്ടുള്ളൊരു പാട്ടാണ് സൂര്യനായി തഴുകി എന്നുള്ള ഗാനം. സൂര്യനായി തഴുകി ഉറക്കമുണർത്തുമെന്നച്ഛനെയാണ് എനിക്കിഷ്ടം. ഞാനൊന്നു കരയുമ്പോൾ അറിയാതെ ഉരുകുമെൻ അച്ഛനെയാണ് എനിക്കിഷ്ടം. സൂര്യനായി തഴുകി ഉറക്കമുണർത്തുമെന്നച്ഛനെയാണ് എനിക്ക്
എനിക്കിഷ്ടം ഞാനൊന്നു കരയുമ്പോൾ അറിയാതെ ഉരുകുമെൻ അച്ഛനെയാണ് എനിക്കിഷ്ടം കല്ലെടുക്കും കണിത്തുമ്പി പോലെ ഒരുപാടു നോവുകൾക്കിടയിലും പുഞ്ചിരിച്ചിറകുവിടർത്തുമെന്നച്ഛൻ പുഞ്ചിരിച്ചിറകുവിടർത്തുമെന്നച്ഛൻ സൂര്യനായി തഴുകി ഉറക്കമുണർത്തുമെന്നച്ഛനെയാണ് എനിക്കിഷ്ടം ഞാനൊന്നു കരയുമ്പോൾ അറിയാതെ ഉരുകുമെൻ അച്ഛനെയാണ് എനിക്കിഷ്ടം അച്ഛനെയാണ് എനിക്കിഷ്ടം അച്ഛനെയാണ് എനിക്കിഷ്ടം മനോഹരമായൊരു പാട്ടാണ് ഒരുപാട് ക്യാമ്പസുകളിലും ഈ സ്റ്റേജ് ഷോസിലും അതുപോലെ തന്നെ റിയാലിറ്റി ഷോകളിലൊക്കെ പാടിയിട്ടുള്ളത് പല ഈ പൊളിറ്റീസായിട്ട് ബന്ധപ്പെട്ട ചാനൽ ഷോസിനും ഈ പാട്ട് ഇടയ്ക്ക് പല ചേരുവയായിട്ട് ഉപയോഗിക്കുന്നു അതെ 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 അങ്ങനെ ഒരു വശമുണ്ട് ഈ പാട്ടിന് പക്ഷെ എന്നാലും നമ്മൾ പാടിയ പാട്ടുകളിൽ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ഒരു ഗാനം കൂടിയാണത് ബിജുവിനോടുള്ള സ്നേഹവും ഇഷ്ടവും കാരണം രണ്ടു പേര് രണ്ട് വളരെ പ്രധാനപ്പെട്ട ആൾക്കാർ ഹായ് ബിജു നമസ്കാരം ബ്രിട്ടാസ് കുറേ സിംഗേഴ്സ് ചേർന്നുള്ള ഷോസിനൊക്കെ ഒരു ഹരിമുരളീരവോ ഒരു പ്രമദവനോ ഒക്കെ വരുമ്പോഴൊക്കെ മനസ്സിൽ എല്ലാവരും ഒരു സിംഗറിനെ നിശ്ചയിക്കുന്നത് ഒന്നുകിൽ ബിജുവിനെ അല്ലെങ്കിൽ മധുവിനെ ആയിരിക്കും കാരണം നിങ്ങൾ കർണാട്ടിക് അങ്ങ് അരച്ച് കലക്കി കുടിച്ചവരാണ് പക്ഷേ ബിജുവിൻ്റെ ഒരു കോളർ ട്യൂൺ ഫോണിൽ ഒരു ഫോക്ക് സോങ് ഞാൻ കേട്ടു ഞാൻ ശരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം ആ ഫോക്ക് സ്ലാങ്ങും ഒരു ഡിഫറൻ്റായിട്ട് വോയിസ് കൾച്ചറൊക്കെ ആയിട്ട് പാടിയേക്കണു അപ്പോൾ ആ ഒരു സൈഡ് ബിജുവിൻ്റെ ആരും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അങ്ങനത്തെ നിറയെ പാട്ടുകൾ ബിജു വൈ ഡോണ്ട് യു പ്രൊഡ്യൂസ് ഓൺ യുവർ ഓൺ നല്ല രസമുണ്ട് അതുകൊണ്ട് ആ ഒരു കാര്യം ഇപ്പോൾ പറയുന്നു പിന്നെ ചോദ്യം ചോദിക്കാനുള്ളത് ഇത് അധികം ആർക്കും പബ്ലിക്കിന് അറിയാൻ തോന്നുന്നില്ല ബിജു നാരായണൻ നല്ലൊരു ആക്ടറാണ് ഇപ്പോൾ നല്ലൊരു സമയമാണല്ലോ നല്ല നാച്ചുറൽ മൂവീസൊക്കെ വരുന്ന ഐ മീൻ കാഷ്വൽ ആയിട്ടുള്ള ആക്ടിംഗ് ഉള്ള വരുന്ന ഈ സമയത്ത് എന്തുകൊണ്ട് ബിജു വീണ്ടും ആക്ടിംഗ് പെർസ്യൂ ചെയ്യുന്നില്ല ഐ മീൻ ആക്ടിങ്ങിലേക്ക് കടക്കുന്നില്ല എൻ്റെ അഭിപ്രായത്തിൽ ബിജു ഒന്ന് ട്രൈ ചെയ്യണം കാരണം ആക്ട് ചെയ്യാൻ നല്ലൊരു കഴിവുണ്ട് നല്ല സെൻസ് ഓഫ് ഹ്യൂമർ ഉണ്ട് സോ വൈ ഡോണ്ട് യു ട്രൈ അല്ല ബിജു എനിക്ക് അത്ഭുതം തോന്നിയെന്ന് വെച്ചാൽ ബിജുവിന് നല്ലൊരു നടനാകാനുള്ള എന്തിന് സൂപ്പർ സ്റ്റാർ ആകാനുള്ള ഒരു ആകാര സൗഭാഗ്യ സൗന്ദര്യമുണ്ട് പക്ഷേ ഇത് സുജാത ഇത് പറഞ്ഞപ്പോൾ ഇത് സുജാതയുടെ ഒരു ഒറ്റപ്പെട്ട ശബ്ദമാണെന്ന് വേണമെങ്കിൽ ബിജുവിന് വേണം തോന്നിയേക്കാം എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വേറെ ആളുകൾ വരും നോക്കട്ടെ ബിജുവിന്റെ കഴിവിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാം എത്രയോ നല്ല ഗാനങ്ങൾ പാടിയിട്ടുണ്ട് എന്റെ ഓർമ്മയിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ബിജുവായിട്ട് കോമ്പിനേഷൻ പാടിയിട്ടുള്ളത് എസ് പി വെങ്കടേഷ് സാറിനും അതുപോലെ തന്നെ രവീന്ദ്ര മാഷനുമാണ് ഞങ്ങളുടെ കോമ്പിനേഷൻ കൂടുതൽ വന്നിട്ടുള്ളത് ബിജു വളരെ പെട്ടെന്ന് പാട്ട് പഠിക്കുകയും അത് എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നൊരു നല്ല രീതിയിൽ പാടുന്ന ഒരാളുമാണ് ഞാൻ എപ്പോഴും ബിജുവിനോട് ചോദിക്കണം എന്ന് വിചാരിക്കുന്ന ഒരു കാര്യമാണ് ഓരോ തവണ കാണുമ്പോഴും ബിജുവിന്റെ ലുക്സിൽ വ്യത്യാസങ്ങൾ വരുത്താറുണ്ട് ചിലപ്പം ഹെയർ സ്റ്റൈലിനായിരിക്കും വ്യത്യാസം ചിലപ്പം മീശയുണ്ടാവും ചിലപ്പോൾ താടി ഉണ്ടാവും ചിലപ്പോൾ ഒന്നുമില്ല ക്ലീൻ ഷേവ് ആയിരിക്കും അപ്പം ഇങ്ങനെയൊക്കെ വേഷം മാറ്റി മാറ്റി നടക്കുന്നുണ്ടല്ലോ ബിജു അപ്പം ബിജുവിന് എന്തെങ്കിലും ഫിലിമിൽ നിന്നും ഓഫേഴ്സ് വന്നിട്ടുണ്ടോ അത് ചെയ്യാൻ താല്പര്യമുണ്ടോ ആക്ടിങ് ചെയ്യാൻ ഉള്ളൊരു താല്പര്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യം എനിക്ക് ചോദിക്കാനുണ്ട് അപ്പോൾ ഈ ഒരു അവസരത്തിൽ ബിജുവിന് ദീർഘായുസ്സും ആരോഗ്യവും കുടുംബത്തിനും കുടുംബത്തിലുള്ള എല്ലാവർക്കും എല്ലാ ആരോഗ്യവും സൗഭാഗ്യവും സമ്പൽ സമൃദ്ധി എല്ലാം ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ബിജുവിന് ഒരുപാട് പാട്ടുകൾ ഇനിയും പാടി ബിജുവിൻ്റെ ഫാൻസിനെ എല്ലാവരെയും സന്തോഷിപ്പിക്കാനുള്ള ഒരു ഭാഗ്യം ദൈവം തരട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു ഞാൻ ചോദിച്ചിരുന്നെങ്കിൽ ബിജു വിചാരിച്ചാൽ ഇത് നമുക്കിട്ട് ഒരു പണിയാൻ വേണ്ടിയിട്ടുള്ള ചോദ്യമാണോ മലയാള ഗാന ആലപന രംഗത്തെ രണ്ട് സൗഭാഗ്യ ധാരകളാണ് തീർച്ചയായിട്ടും ഇപ്പം ചിത്രേനെയും സുജാതേനെയും മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് മലയാള പിന്നണി ഗാനത്തെക്കുറിച്ചൊന്നും സംസാരിക്കാം ഈ രണ്ട് പേരുടെ മനസ്സിലും ഒരുപോലെ ഇവർ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഇത് സംബന്ധിച്ച് നടന്നിട്ടില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് എന്തുകൊണ്ട് ബിജു ഒരു നല്ലൊരു നടനായിക്കൂടാ ബിജു ഒരു നടനെ ഒളിഞ്ഞു കിടപ്പുണ്ട്
ബിജു അറിയാതെ തന്നെ നല്ലൊരു നടനാണ്. താങ്ക് യു ചേച്ചി. ചിത്ര ചേച്ചി, രണ്ടുപേരും ചോദിച്ചിരിക്കുന്ന ചോദ്യം പറഞ്ഞു അവസാനം ഇതിലാണ് നിൽക്കുന്നത്, ആക്ടിങ്ങിലാണ്. ഇത് രണ്ടുപേരും ചോദിക്കാറുള്ള കാര്യമാണ്. ഈ ഒരു കാര്യം, ആക്ച്വലി ആക്ടിംഗ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഓഫേഴ്സ് എനിക്ക് വന്നിട്ടുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. കാര്യം വളരെ ശ്രദ്ധേയമായ രണ്ട് വേഷങ്ങൾ ചെയ്യേണ്ടതായിരുന്നു. അത് പലർക്കും അറിയില്ല കാര്യം. പൊതുവായിട്ടുള്ളൊരു ഇവർക്ക് മാത്രമല്ല പൊതുവെ പറയുകയാണ്. ഒന്ന് ലെനിൻ രാജേന്ദ്രൻ ചേട്ടൻ്റെ മഴ എന്ന സിനിമയിലെ പ്രധാന കഥാപാത്രം ചെയ്യാനൊരു വിളിച്ചിരുന്നു. ബിജു, ബിജു മേനോൻ, വേറൊരു ബിജു ചെയ്തു, ബിജു മേനോൻ ചെയ്തു. അപ്പോൾ ഞാൻ അത് പ്രധാന, അപ്പം അദ്ദേഹം ഇവിടെ എറണാകുളത്ത് വരികയുണ്ടായി. അപ്പോൾ മാധവിക്കുട്ടിയുടെ ഒരു നഷ്ടപ്പെട്ട നീലാംബരി എന്ന് പറഞ്ഞൊരു സ്റ്റോറിയാണ്. അപ്പോൾ അത് എനിക്ക് വായിക്കാൻ തന്നു. അപ്പോൾ ഞാൻ വായിച്ചിട്ടില്ല, വായിക്കാൻ തന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ലെന്നേറ്റിനെ വിളിച്ചാൽ പറഞ്ഞു. അപ്പോൾ ഞാൻ ശരിയാവില്ല, കാരണം മെയിൻ റോളൊന്നും, അതും ലെന്നേറ്റിനെ പോലത്തെ ഇത്രയും ഇഷ്ടം വലിയൊരു ഡയറക്ടറുടെ. അപ്പോൾ പറഞ്ഞില്ല, അത് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊരു കാര്യം ചെയ്യാം, ഞാനൊന്ന് നമുക്കൊരു സെഷൻ വയ്ക്കാം എന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞു. അങ്ങോട്ട് പറഞ്ഞിട്ട് ഞങ്ങൾ ട്രിവാൻഡ്രത്ത് പോയിട്ട് ഒരു കുറച്ച് പുള്ളിയർ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് ഞാൻ അഭിനയിച്ചാൽ കാണിച്ചു കൊടുത്തു. അപ്പോൾ എൻ്റെ കംപ്ലീറ്റ് എൻ്റെ വേഷമൊക്കെ മാറ്റി അതിലത്തെ ഒരു ഭാഗവത ടൈപ്പ് സംഭവമായിരുന്നു. അതൊക്കെ ചെയ്ത് ഭസ്മക്കുറിയും അതൊക്കെ ഇട്ടിട്ട് ചെയ്തു. അപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് മോശമായിട്ട് അഭിനയിച്ച് കാണിച്ചു എന്നല്ല പറയണത്, രക്ഷപ്പെടാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ വിഷയമുണ്ട്, കാരണം ചെയ്യാൻ ഒട്ടും കോൺഫിഡൻസ് ഇല്ല. അതിന് പിന്നെ പുള്ളി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഓക്കെ, നമുക്ക് വേണ്ട, ഡ്രോപ്പ് ചെയ്യാം. അപ്പോൾ അത് വളരെ സീരിയസ് ആയിട്ട് പോയൊരു സംഭവമാണ്. കാരണം വെച്ചാൽ അദ്ദേഹം ഇത് വേണ്ട, നമുക്ക് നേരെ മീഡിയയോട് പറയാം എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഞാനാണ് അങ്ങോട്ട് പറഞ്ഞത് ലെനിട്ട് അങ്ങനെ വേണ്ട, ഞാനൊന്ന് നമുക്ക് ചെയ്യാം. പിന്നീടൊരു റോളെന്ന് പറയുകയാണെങ്കിൽ ഇതാ ഒരു സ്നേഹഗാഥ എന്ന സിനിമയിൽ ക്യാപ്റ്റൻ രാജുവേട്ടൻ ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്ത ഫിലിമാണ്. അപ്പോൾ അതിൽ രണ്ട് പാട്ട് ഞാൻ ഓൾറെഡി പാടിയിരുന്നു. ജോൺ സേട്ടൻ റെക്കോർഡിങ് സമയത്ത് ജോൺ സേട്ടൻ മ്യൂസിക്കിൽ രണ്ട് പാട്ട് പാടിയിരുന്നു. അപ്പോൾ അന്ന് മീഡിയയോട് പുള്ളി പറഞ്ഞു നടൻ, നായക നടൻ ഞാൻ പിന്നീട് ഡിക്ലെയർ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് തന്നെ ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് രാജുവേട്ടൻ വിളിക്കുകയാണ്, ഇങ്ങനെ ഈ സിനിമയിൽ പ്രധാനപ്പെട്ട റോൾ നീയാണ് ചെയ്യണത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ആയിട്ട് അപ്പോൾ എൻ്റെ കല്യാണം ഫിക്സ് ചെയ്തിരിക്കുന്ന സമയം കൂടിയാണ്. ഞാൻ പറയായിട്ട് ഇപ്പോൾ എൻ്റെ കല്യാണമാണ്, ഭാര്യ സമ്മതിക്കത്തില്ല. ആ അല്ല, അങ്ങനെ പറഞ്ഞില്ല. അപ്പോൾ നമ്മളെ പിന്നെ ഇതിൻ്റെ തിരക്കും പിന്നെ അങ്ങനെ വരുമ്പോഴത്തേക്ക് അപ്പോൾ ഉള്ളൊരു കല്യാണം ഒരു വശം കൂടി പോയിക്കോട്ടെ, നമുക്ക് സിനിമ എനിക്കത് എന്താ തെറ്റ് എന്ന് ചോദിച്ചാൽ ഞാൻ എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല, എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. പിന്നെ മാത്രമല്ല ഇത് പടം പൊട്ടിയാൽ പോലും കുഴപ്പമില്ല, കാരണം സ്ട്രോങ് പ്രൊഡ്യൂസറാണ്. ഇനി അങ്ങനെ ടെൻഷൻ ഒന്നും അടിക്കണ്ട. ഞാൻ പറഞ്ഞു എനിക്ക് അത്, എനിക്ക് പ്രൊഡ്യൂസർ എനിക്കറിയാം, അദ്ദേഹം ബഹറിനുള്ള ഒരാളാണ്, ഞാൻ അങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞ് രാജേട്ടനെ വളരെ നല്ല രീതിയിൽ നമുക്ക് ചെറിയ റോളൊക്കെ ആയിട്ട് നമ്മൾ അങ്ങനെ കാണിച്ചിട്ടുണ്ട്. ഞാൻ ഒരു കോമഡി മിമിക്സ് ആക്ഷൻ 1000 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിലിമില് ബിജു നാരായണായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒന്ന് രണ്ട് ചെറിയ റോളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ജഗദീഷ് ഏട്ടൻ വിളിച്ച് പറഞ്ഞിട്ട് ഞങ്ങളൊരു ട്രിപ്പ് കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങള് ട്രിപ്പിന് ഒരു പഴയ പാട്ടും പുതിയ പാട്ടും നമ്മളൊരു ജുഗൽബന്ധി സംഭവം ചെയ്തിരുന്നു. അപ്പൊ അതാ സെയിം സംഭവം സിനിമയിലെടുത്തപ്പോൾ എന്നെ വിളിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ ജഗദീഷ് ബിജു നാരായണൻ ഒരു കോമ്പിനേഷൻ ആയിട്ട് ഫിലിമിൽ ചെയ്തു. റോള് എടുത്ത് ചെയ്യാനുള്ളൊരു ധൈര്യമില്ല, ധൈര്യം ചെറിയ റോള്. രണ്ട് നല്ല എന്താ പറയണ്ടേ, കാര്യരമ്പ് പോലുള്ള രണ്ട് ഗായികമാര് ആണോ ബിജുവിന് സപ്പോർട്ടായി വരുന്ന സ്ഥിതിക്ക് ഇനിയൊന്ന് ട്രൈ ചെയ്യാവുന്ന വരട്ടെ. ഒരാളും കൂടെ ഉച്ചിറ മഹിമയുടെ തായമ്പക എന്ന നാടകത്തിലെ ഗാനമാണ് ബിജു പാടി ബിജുവിന് സംസ്ഥാന അവാർഡ് കിട്ടുന്നത്. എനിക്ക് ഏറ്റവും സന്തോഷമെന്ന് പറഞ്ഞാൽ ഈ അവാർഡ് കിട്ടിയ പിറ്റേ ദിവസം ബിജു അതിരാവിലെ എന്നെ കാണാൻ വരുന്നതാണ്. നമ്മൾ ഒന്നിച്ചാണ് സന്തോഷം പങ്കിട്ടത്. എനിക്ക് ഞാൻ ഇന്നും ഓർക്കുന്നു ബിജു, വളരെ സന്തോഷമുണ്ട്. ഇദ്ദേഹത്തിൻ്റെ നാടകത്തിലാണ് ബിജുവിന് മികച്ച ഗായകനുള്ള നാടക ഗാനത്തിലുള്ള ശ്രീ സെബി നായരമ്പലം. അദ്ദേഹം ഒരുപാട് നാടകങ്ങൾക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ നാടകങ്ങൾ ഒരുപാട് പാടിയിട്ടുണ്ട്. നേരത്തെ മെൻഷൻ ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഒരുപാട് നാടകങ്ങൾ. ഞാനെപ്പോഴും നമ്മുടെ ഇപ്പോഴത്തെ മ്യൂസിക് ഡയറക്ടേഴ്സിനോടൊക്കെ പറയും അന്ന് നാടകങ്ങൾ പാടിയെന്ന് പറയുകയാണെങ്കിൽ അത് വലിയൊരു ടാസ്ക്കാണ്. കാരണം വെച്ചാൽ വന്നപ്പോൾ തന്നെ പഠിച്ചങ്ങ് പാടണം, നമുക്ക് വേറെ റീടേക്ക് പോലും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നാടകത്തിൽ അഗ്രഗണ്യന്മാരായിട്ട് ഒരുപാട് കുമരനെ, അയ്യപ്പൻ ചേട്ടൻ, കലവൂർ ബാലൻ മാഷ്, വൈപ്പിൻ സുരേന്ദ്രൻ മാഷ്, അങ്ങനെ ആലപ്പുറ ശ്രീയേഷ്, ശ്രീ അതിനുശേഷം ശ്രീ സെബി നായരമ്പലം, അങ്ങനെ ഒരുപാട് പേര് ഒരുപാട് നാടകങ്ങൾ പാടിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് ആദ്യമായിട്ട് സംസ്ഥാന അവാർഡ് നേടിത്തരുന്നത് അദ്ദേഹത്തിൻ്റെ ഗാനത്തിന്. പക്ഷെ എനിക്ക് ഏറ്റവും സങ്കടം തോന്നിയത് എനിക്ക് കിട്ടി, പക്ഷെ അദ്ദേഹത്തിന് മ്യൂസിക് ഡയറക്ടറുള്ള അവാർഡ് കിട്ടിയില്ല. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇന്നും ഫീൽ ചെയ്യുന്നു. പക്ഷെ അത് പിറ്റേ ദിവസം തന്നെ അദ്ദേഹത്തെ പോയി കണ്ട് അത് പറയുകയും പിന്നെ വളരെ ഇപ്പോൾ ഒരുപാട് നാടകങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഗീത സംവിധായകനാണ് ശ്രീ സെബി നായരമ്പലം. അത് എഴുതിയത് ചെമ്പഴന്തി ചന്ദ്രബാബു. എൻ്റെ മനസ്സിലേക്ക് വന്ന സംഭവം എന്ന് വെച്ചാൽ
നാടക ഗാന ആലാപനത്തിന് ബിജുവിന് സംസ്ഥാന ബഹുമതി കിട്ടി. പക്ഷേ ഒരു സംസ്ഥാന അംഗീകൃത സംസ്ഥാന ബഹുമതിയും ബിജുവിനെ തേടി വന്നില്ല. ബിജു എത്രയോ നല്ല ഗാനങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ ബിജു പാടിയിട്ടുള്ള പല ഗാനങ്ങളും മികച്ച പിന്നെ സംസ്ഥാന പുരസ്കാരത്തിന് വിധേയമാകേണ്ട പാട്ടുകളാണ്. ഒരു ചെറിയ നിരാശ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. കാരണം വെച്ചാൽ ഇത് വെറുതെ പറയല്ല, നിരാശ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നതല്ല. ഞാൻ ഒന്നും ആരും പ്രതീക്ഷിക്കാറില്ല. അതിൻ്റെ ഓരോ വർഷവും നല്ല പാട്ടുകൾ സമ്മാനിച്ച ശേഷം അതിൻ്റെ അവാർഡുകൾ വരുന്ന സമയത്ത് നമ്മൾ ഇക്കുറി പരിഗണിക്കുമോ? ഇല്ല, ഇല്ല, ചിന്തിക്കില്ല. ഈ സൂര്യനായി തഴുകി എന്നുള്ള പാട്ട് ഇറങ്ങിയ സമയത്ത് ഒരുപാട് പേര് എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇത് മിക്കവാറും കിട്ടും അല്ലെങ്കിൽ. ഞാനങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. ഞാനിപ്പോൾ ഏതൊക്കെ ഫിലിമുകളാണ് നമ്മൾ പാടിയിട്ടുള്ള, ഏതൊക്കെ സിനിമയാണ് അവാർഡ് കമ്മിറ്റിയിൽ അല്ലെങ്കിൽ സ്ക്രീനിങ്ങിന് പോകുന്നതെന്ന് പോലും ആലോചിക്കാറില്ല. കാരണം ഒന്നും യാതൊരു പ്രതീക്ഷയും അല്ലെങ്കിൽ ആരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാറില്ല. മേ ബി അതൊക്കെ ആയിരിക്കും നമ്മൾ ഈ നേരത്തെ ജോത്സ്യനെ പറഞ്ഞ പോലെ ഈ വളരെ കൂളായിട്ട് ഇങ്ങനെ പോകുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കുക. അതൊക്കെ തന്നെയാണ്. ഒന്നും ആരും പ്രതീക്ഷിക്കാറില്ല. നമ്മൾ പലർക്കും ഹെൽപ്പ് ചെയ്യാറുണ്ട്, തിരിച്ചും ഒന്നും പ്രതീക്ഷിക്കാറില്ല. അപ്പോൾ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓൾവേസ് ബി കൂൾ. അല്ല, ഒരു കണക്കിന് ഈ പറഞ്ഞ ഗവൺമെൻറ് അവാർഡുകൾ കിട്ടിയില്ലെങ്കിലും ഒരുപാട് സ്വകാര്യ അവാർഡുകളും ചാനൽ അവാർഡുകളും കിട്ടിയ ജനങ്ങളുടെ അംഗീകാരങ്ങളും അവരുടെ സ്നേഹവും ഒക്കെ ബിജുവിന് ഒരുപാട് കൂടുതൽ അളവിൽ നൽകിയിട്ടുണ്ട്. ഈ ആൽബം ഹിറ്റ്സുകൾ, എനിക്കൊന്നും ബിജുവിന് ഒരുപാട് ആൽബംസും ഉണ്ടല്ലേ? അതിലെനിക്ക് ബിജുവിൻ്റെയൊക്കെ ചില പ്രണയ ഗാനങ്ങളൊക്കെ ഒരുപാട് പേര് പാടിക്കൊണ്ട് നടന്നിരുന്നു. ആൽബം ഒരുപാട് ഹിറ്റ്സ്, ഫിലിം പോലെ തന്നെ ഫിലിമിൽ പാടിയ ലെവലിൽ തന്നെ ഒരാളവിൽ തന്നെ നമുക്ക് പോപ്പുലാരിറ്റി നേരിടുന്ന ഒരുപാട് ആൽബം സോങ്സ് ഉണ്ട്. ഇപ്പം നിനക്കായി, തോഴി, പുനർജ്ജനിക്കാം, തീർച്ചയായിട്ടും, പിന്നെ അതുപോലെ ഇഷ്ടമാണെന്ന് ആദ്യം, അങ്ങനെ ഒരുപാട് ഗാനങ്ങളുണ്ട്. അതിൽ ഇഷ്ടമാണെന്ന് ആദ്യം എന്നുള്ള പാട്ട് കൂടെ പാടാം. ഇഷ്ടമാണെന്നാദ്യം ചൊല്ലിയതാരാണ്, അറിയില്ല ഞാനോ നീയോ. ഇഷ്ടമാണെന്നാദ്യം ചൊല്ലിയതാരാണ്, അറിയില്ല ഞാനോ നീയോ. മറക്കാൻ കഴിയില്ല എന്നാദ്യം അറിഞ്ഞതും, അറിയില്ല നീയോ ഞാനോ. ആദ്യാനുരാഗ ഗാനമേ മോഹമേ, പിരിയില്ല ഞാൻ. ഇഷ്ടമാണെന്നാദ്യം ചൊല്ലിയതാരാണ്, അറിയില്ല ഞാനോ നീ. ഇത് ബിജു പ്രണയിക്കുന്ന സമയത്തുള്ള പാട്ടാണോ? ഇല്ല, കുറേ കഴിഞ്ഞിട്ടാണ്. കല്യാണം കഴിഞ്ഞിട്ടുള്ള പാട്ടാണ്? കല്യാണം കഴിഞ്ഞിട്ടാണോ ഇല്ലയോ എന്ന് എനിക്ക് ഓർമ്മയില്ല. കുറെ കഴിഞ്ഞിട്ട് പാടിയതാണ് അതൊക്കെ. ഇതൊക്കെ എനിക്കൊരു 10-12 ഒരു പ്രണയാവസ്ഥയെ കുറിച്ചുള്ളൊരു പാട്ട് പോലെ എനിക്ക് തോന്നുന്നു. അതെ അതെ. അല്ല, ഇതൊക്കെ പറഞ്ഞ പോലെ നമ്മൾ പല സ്റ്റേജുകളിൽ പോകുമ്പോൾ പല പലരുടെയും പ്രണയത്തിന്റെ പല സ്മരണകൾ ഉണരുമ്പോൾ നമ്മളെ കൂടെ പാടിപ്പിക്കുന്ന റിക്വസ്റ്റ് വരുന്ന പാട്ടാണ്. പല ആൾക്കാരും ഈ ബിജുവിനെ ഫോണിൽ വിളിച്ച് പാട്ട് പാടി തരണം എന്നൊക്കെ പറയുന്നുണ്ടെന്ന് ബിജുവിൻ്റെ സുഹൃത്തുക്കൾ പറയാറുണ്ട്. ബിജുവിൻ്റെ സഹഗായകരൊക്കെ പറയാറുണ്ട്, ബിജുവിനോട് ഞങ്ങൾക്ക് അസൂയയാണ്, ഒരുപാട് കാമുകികൾ അവനെ വിളിച്ചിട്ട് ഇങ്ങനെ ബിജുചേട്ടാ ഒരു രണ്ടുപേര് പാടിത്തരുവോ, രണ്ടുപേര് പാടിത്തരുവോ എന്നിങ്ങനെ ചോദിക്കും. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പെരിവരലിലൂടെ തരിച്ചു വരും. ശരി, അങ്ങനെ അനുഭവം ഇല്ലേ. പക്ഷേ ഫോണിൽ വിളിച്ച് പാടാൻ ഒരുപാട് പേര്, അത് ആൺ പെൺ വ്യത്യാസമെല്ലാം ഒരുപാട് പേര് പറയാറുണ്ട്, അത് സത്യമാണ്. പക്ഷേ ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടാത്ത രണ്ട് കാര്യങ്ങളൊന്ന്, ഫോണിലൂടെ പാട്ട് പാടുന്നതും പാട്ടുപാടി കൊടുക്കുന്നതും അതേപോലെ ഈ വെള്ളമടി സദസ്സുകളിലിരുന്ന് പാടുന്നതും, ഈ രണ്ടും എനിക്ക് ഇഷ്ടമല്ല. അത് അങ്ങനെ വരാണെങ്കിൽ ചിലപ്പോൾ ഓപ്പണായിട്ട് കുറച്ചൊന്ന് മുഖം കറുപ്പിച്ച് പറയാറുണ്ട്. അറിയാം ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ മാത്രം. രണ്ടടിച്ച ശേഷം ബിജുവിനെ വിളിച്ചിട്ട് ബിജു സൗഹൃദം നമ്മുടെ അടുപ്പം വെച്ചാ, പക്ഷെ അതിപ്പോ എന്ത് ഇപ്പൊ അറിയാലോ, സ്പീക്കർ ഫോണിൽ ഓൺ ചെയ്യും. അപ്പോ ഇത് കിട്ട് പിന്നെ അവർ ആഘോഷിക്കുക. അപ്പൊ നമുക്ക് അല്ലാത്ത രീതിയിൽ എത്ര പാട്ട് വേണമെങ്കിൽ നമുക്ക് ഒരു സദസ്സിലിരുന്ന് പാടുന്ന സന്തോഷമേ ഉള്ളൂ. അങ്ങനെയൊക്കെ പാടിയിട്ടുണ്ട് ഞങ്ങൾ. നമ്മളൊക്കെ പണ്ട് ചെന്നൈയിലോട്ട് റെക്കോർഡിങ്ങിനൊക്കെ മറ്റേ ട്രെയിനിനൊക്കെ പോകുമ്പോ ഒരുപാട് പേരുണ്ടാവും, ഡയറക്ടറും ഇതൊക്കെ ആയിട്ട് ഗാങ് ആയിട്ട്. ബിജു പറയണത് അങ്ങനെ ഉണ്ടോ? ബിജു പാടി കൊടുത്തിട്ടുണ്ടോ? പാട്ട് കേട്ടവരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ബിജു ചേട്ടൻ പാടി തന്നാണെന്ന്. ആണോ? നോക്കാം, ആരാ നോക്കട്ടെ, എന്തായാലും ശീലത അറിയണ്ടാന്നുള്ളതുകൊണ്ട് നമുക്ക് ആ സംഭവം നോക്കാം. നോക്കാം, ചിരിയിലൂടെ ബിജു അതിന്റെ തട്ടിക്കളഞ്ഞാ ചോദ്യം.
സ്ത്രീക്ക് അറിയാത്ത ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ പ്രശ്നമില്ല. ഫോൺ ശ്രീലതയുടെ കൈ കൊടുക്കുവോ? ഏതാണ് ഫോൺ ശ്രീലതയുടെ കൈ കൊടുക്കുക? ഫോൺ എന്റെ ഫോണിൽ ലോക്കില്ല, പിന്നെ ഫോൺ അവിടേക്ക് വെച്ചിട്ട് പോകും. അങ്ങനെ വലിയ രഹസ്യങ്ങളൊന്നുമില്ല. പിന്നെ പുള്ളിക്കാരിക്ക് എല്ലാം അറിയാവുന്ന ഒരാളാണ്, അറിയാത്ത രഹസ്യങ്ങളൊന്നും ഇല്ല. ബിജുവിനെ കംപ്ലീറ്റ് പിടിച്ച് ആവാഹിച്ചിരിക്കും, കാരണം ഞാൻ ഈ ഫീൽഡിൽ എസ്റ്റാബ്ലിഷ് ആയതിനു മുമ്പേ എന്നെ അറിയാവുന്ന ഒരാളാണ്. നമ്മുടെ ജാതകം എടുത്ത് വെച്ച്. അതെ അതെ അതെ. അപ്പൊ പിന്നെ അതുകൊണ്ട് പോയാൽ തന്നെ അവിടെ വരെ പോകുന്ന അറിയാം. ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. മക്കളൊക്കെ എങ്ങനെയാണ് പാട്ടിലേക്ക് വന്നു? മൂത്താള് ഞാൻ രണ്ടുപേരെ പാട്ട് നമ്മൾ പഠിപ്പിച്ചു, അതൊരു നമ്മുടെ ഒരു കടമ തന്നെയാണ്. മൂത്താള് ഇടയ്ക്ക് ഒന്ന് ബാക്കൗട്ട് ചെയ്തു പുള്ളിക്കാരൻ, പക്ഷേ സെയിം ടൈം തന്നെ നമ്മളെ അതിശയിപ്പിച്ചുള്ള കാര്യം എന്ന് വെച്ചാൽ, വളരെ ചെറുപ്പത്തിൽ നല്ലൊരു കുക്കായി പുള്ളി. ഒരുപാട് നല്ല ഫുഡ്, നമ്മളൊക്കെ പലപ്പോഴും പുറത്തുപോയി ഓർഡർ ചെയ്യുന്ന പല കുക്ക് ഐറ്റംസ് പുള്ളി ഉണ്ടാക്കും. ചിക്കൻ ടിക്ക, പേസ്ട്രീസ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവർ എട്ടാം ക്ലാസ്സൊക്കെ പഠിക്കുമ്പോൾ തന്നെ പുള്ളിയൊക്കെ ഉണ്ടാക്കുമായിരുന്നു. പിന്നെ അതിനുശേഷം പുള്ളി സ്കൂളിൽ ഈ മാലിന്യ നിർമ്മാണത്തിനും അതിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട് ഡോക്യുമെൻ്ററി ചെയ്യാൻ വേണ്ടി പുള്ളി തന്നെ ഡയറക്റ്റ് ചെയ്ത്, പുള്ളി തന്നെ അഭിനയിച്ച്, പുള്ളി തന്നെ എഡിറ്റ് ചെയ്ത്, മറ്റേ ഡബ് ചെയ്ത് പുള്ളി തന്നെ ചെയ്തിരുന്നു. അങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം ഡി ജെ ആണ് പുള്ളി, ഡി ജെ ചെയ്യാറുണ്ട്, ഷോസ് ചെയ്യാറുണ്ട്. അതുകൂടാതെ വെസ്റ്റേൺ സിംഗിങ്. അപ്പോൾ അവർ ആക്ച്വലി കോൾഡ് പ്ലേ എന്നുള്ള ബാൻഡിൻ്റെ പാട്ടുകൾ വെച്ചിട്ടൊരു അരങ്ങേറ്റമുണ്ടായിരുന്നു. അതല്ലാത്ത ഒരുപാട് വേറെ ആൽബംസ് പുള്ളി ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അങ്ങനെ നമ്മളെ ഇപ്പം ഞെട്ടിച്ചുകൊണ്ടിരിക്കുക. അതെപ്പോൾ എങ്ങനെയാണ്, പുള്ളി തന്നെ ഗിറ്റാറ് സ്വയം പഠിച്ച്, കീബോർഡൊക്കെ പുള്ളി തന്നെ സ്വയം പഠിച്ചിട്ടാണ് പുള്ളി എല്ലാം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തെളിച്ചു കൊടുക്കേണ്ട കാര്യമില്ല, മൂപ്പറതിൻ്റെ വഴി തെളിച്ച് എല്ലാം പുള്ളിയാണ് ഇപ്പോൾ ഡിസൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാനിപ്പോൾ അതങ്ങ് വിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ രണ്ടാമത്തവൻ്റെ കാര്യം, അത് രണ്ടാമത്തവരെ എങ്ങനെ നമ്മുടെ വരുതിയിൽ കൊണ്ടുവരാന്നുള്ള. അതെ അതെ, മൂത്താള് പ്ലസ് ടു ആയി, രണ്ടാമത്താള് ഇപ്പോൾ സെവൻത്തിലാണ്. അല്ല, ഈ കാലഘട്ടം എന്ന് പറയുന്നത് ബിജു, അത് അവരെ തന്നെ അവരുടേതായ വഴി കണ്ടെത്തും. തീർച്ചയായിട്ടും ഒരു പക്ഷേ ഒരു സംഗീത പാരമ്പര്യം അവരിലുള്ളതുകൊണ്ട്, പക്ഷേ അതിൻ്റെ മറ്റ് പല താരങ്ങളിലേക്കും പോകാൻ വേണ്ടിയുള്ളൊരു വെമ്പൽ അവർക്കുണ്ടാവും. ബിജു നല്ല ക്രിക്കറ്റ് കളിക്കാരനല്ലേ? ക്രിക്കറ്റ് കളി കാണണമെങ്കിൽ വളരെ ഇഷ്ടമാണ്. അതിലൊരു കോംപ്രമൈസ് ഇല്ല? ഒരു കോംപ്രമൈസ് ഇല്ല. പണ്ട് റെക്കോർഡിംഗ് ഒക്കെ മാറ്റി വെച്ചൊക്കെ കളി കണ്ടിട്ടുണ്ട്. ബിജുവിൻ്റെ ചില സുഹൃത്തുക്കൾ അധികം ആലോചിക്കാൻ സമയം കൊടുക്കാതെ പെട്ടെന്ന് ഉത്തരം പറയാനുള്ള അല്പം റാപ്പിഡായിട്ടുള്ള ഒരു ചോദ്യത്തിൻ്റെ പട്ടികയിൽ മൂന്നാല് ചോദ്യങ്ങൾ തന്നു. എന്റെ ചോദ്യങ്ങളല്ല, അതുകൊണ്ടാണ് ഞാൻ കടലാസ് പിടിക്കേണ്ടത്. ആയിക്കോട്ടെ. ആലോചിക്കരുത് കേട്ടോ ബിജു. ഇല്ല ഇല്ല, ആലോചിച്ച് കഴിഞ്ഞാൽ വിളവെടുക്കും, വിളവ് വരുമ്പോൾ കളവ് വരും. ഓക്കെ. ഒരു റൊമാൻറ്റിക് ഇവന്റിനായി നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഗാനം ഏതാണ്? ചന്ദ്രകിരണത്തിൽ എന്നുള്ള നേരത്തെ ഇവിടെ മെൻഷൻ ചെയ്തൊരു പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഗാനമാണ്. ആ പാട്ടാണല്ലോ നമ്മൾ തുടക്കം. അതെ അതെ, അപ്പൊ തീർച്ചയായിട്ടും അതിൽ ആദ്യം ഓർമ്മ വരുള്ളൂ. അതെ, ശ്രീലതയായിട്ട് ബാറ്റ് കളിക്കുന്ന സമയത്തുള്ള ഒരു ബോളിംഗ് ആയിരുന്നു അത്. അതെ അതെ. ഭാര്യ ഏറ്റവും കൂടുതൽ പിണങ്ങുന്നത് എന്ത് കാര്യത്തിലാണ്? ആ, അങ്ങനെ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവാം. ഈ പറഞ്ഞ പോലെ വീട്ടിൽ ആണല്ലോ നമ്മുടെ യഥാർത്ഥ സ്വഭാവം വരുന്നത്. അപ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ ദേഷ്യം വരും. അങ്ങനെ ദേഷ്യം വരുമ്പോൾ ഉണ്ടാവുന്ന ചെറിയ പിണക്കങ്ങൾ. പിണക്കം മാറ്റുന്നതിന് ബിജു പാടിക്കൊടുക്കുന്ന ഗാനം ഏതാണ്? പിണക്കം മാറ്റാൻ വേണ്ടി ഇതുവരെ ഒരു പാട്ടും പാടിയിട്ടില്ല. അതാണ് സത്യം, ഇതുവരെ പാടിയിട്ടില്ല. പിണക്കം കൊണ്ട് എന്ത് പാട്ട്? പാട്ടെങ്ങനെ വരും? ഇതൊന്നുമല്ല, സിനിമ വല്ലതാണ്. അതെ. സ്വന്തമായി കളർ ഷൂ എത്രയുണ്ട്? ഏറ്റവും അധികം ഷൂസും വാച്ചുമുള്ള ഗായകൻ എന്നുള്ള അവാർഡ് എന്തുകൊണ്ട് ബിജുവിന് കിട്ടിയിട്ടില്ല? ഒരു പക്ഷെ അങ്ങനെ അവാർഡ് ഏർപ്പെടുത്തിയിരുന്നെങ്കിൽ കിട്ടിയേനെ. കിട്ടിയത് വാച്ചും ഈ ചെപ്പൽസ് ആൻഡ് ഷൂസ് ഒരുപാടുണ്ട്. അതങ്ങനെ എണ്ണമൊന്നും എടുത്തിട്ടില്ല. അത് ഓരോ കാലഘട്ടത്തിലും ഓരോരോ എന്താ പറയുക ടേസ്റ്റാണ്. കാര്യമായി സമ്മാനിച്ചിട്ടുണ്ട്, ഒരുപാട് സമ്മാനം കിട്ടാറുണ്ട്. അല്ലാതെ ഞാനിപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ എനിക്ക് കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, മമ്മൂക്കയെ കുറിച്ച് കൂളിംഗ് ഗ്ലാസ് എന്ന് പറയുന്ന പോലെയാണ് ഇപ്പോൾ ബിജുവിൻ്റെ കാര്യത്തിൽ ഈ ഷൂസും വാച്ചും ആൾക്കാർ. അല്ല, കൂളിംഗ് ഗ്ലാസ് ഇടയ്ക്ക് ഉണ്ടായിരുന്നു. ആദ്യം മൊബൈലാണ് തുടങ്ങിയത്, കാരണം നമ്മൾ ഈ ഗൾഫിലാണല്ലോ ആദ്യം മൊബൈൽ തുടങ്ങിയത്. അപ്പൊ എനിക്ക്, ഞാൻ ആദ്യത്തെ ഒരു 50 പേരിൽ ഒരാളാണ് ഇവിടെ. 20 വർഷം മുമ്പ് മൊബൈല് ഇവിടെ ഇറങ്ങിയപ്പോൾ തന്നെ, പണ്ട് സിനിമ ഒക്കെ വീട്ടിലുണ്ടായിരുന്നു ആ സമയത്ത് നമ്മുടെ. അപ്പൊ അന്ന് മുതലെ അന്ന് മൊബൈൽ ഭയങ്കര ക്രേസ് ആയിരുന്നു. ഇപ്പൊ പിന്നെ അങ്ങനെയില്ല, പിന്നെ ഇടയ്ക്ക് ഗ്ലാസ് വന്നു. ഇപ്പോഴാണ് ഏറ്റവും അവസാനം വന്ന ഈ വാച്ചിലും ചെരുപ്പിലും. വാച്ചിലും ചെരുപ്പിലുമാണ് ഇപ്പോഴുള്ളത്. അതെ. ഒരു ഗായകൻ എന്ന നിലയ്ക്ക് അസൂയ തോന്നിയ ഒരു വ്യക്തിത്വം ആരായി? നമുക്കെപ്പോഴും മനുഷ്യ സഹജമാണ് അസൂയ എന്ന് പറയുന്നത്. ഓക്കെ, ആരോടായിരിക്കും ആ അസൂയപരമായിട്ടുള്ളത്? എസ് പി ബി സാറ് എന്നും നമുക്ക് ഈ രണ്ട് ലെജൻസാണ്, ദാസേട്ടൻ ആൻഡ് SPB. ഈ രണ്ടുപേരിലും രണ്ടുപേരെ ഇഷ്ടമാണ്. ഒപ്പം തന്നെ SPB സാറ് ഈ റെക്കോർഡിങ്ങിനും പ്രോഗ്രാമിനും ഒരേപോലെ ഈ ഒരു പെർഫെക്ഷൻ എങ്ങനെ നിലനിർത്തുന്നു, അത് തുടക്കം മുതൽ ഈ ഏജ് വരെ. പുള്ളി ബിജുവിന് ദേഷ്യം തോന്നുന്ന കാര്യം ഇതാണ്? ദേഷ്യം തോന്നുന്ന ഒരു കാര്യം ഇതാണ്? ഏറ്റവും കൂടുതൽ ദേഷ്യം തോന്നുന്ന കാര്യം എന്ന് പറയുകയാണെങ്കിൽ എന്താ പറയുക, നെഗറ്റീവായിട്ട് കാര്യങ്ങൾ പറയുന്നത്.
ഇപ്പം നമ്മൾ ഏറ്റവും അത് നടക്കില്ല, അല്ലെങ്കിൽ നോ പറഞ്ഞാൽ ഇഷ്ടമല്ല, അല്ല നോ പറഞ്ഞുകൊണ്ടില്ല, നോ പറഞ്ഞ ചിലപ്പോൾ ഇതൊരു ആവശ്യം കൊണ്ട്. പിന്നെ അതുപോലെ തന്നെയാണ് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും പരദൂഷണം പറയുന്നത്. അതായത് നമ്മൾ ഒരു അനാവശ്യമായി ഒരു പരദൂഷ കമ്പനിയിലും ബിജു ഇല്ല, ഇല്ലല്ലോ ഒരു പരദൂഷ കമ്പനി. ബിജു ഏറ്റവും അടുത്ത സുഹൃത്താരാണ്? ഓ സതീഷ്. സതീഷ് സുഹൃത്തുക്കളുടെ എണ്ണം കുറഞ്ഞിരിക്കാൻ കാരണം എന്താണ്? ഈ പറഞ്ഞ പോലെ എനിക്ക് ഏറ്റവും എന്താ പറയുക, എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരായിട്ട് ഞാൻ കൂടുതൽ കമ്പനി വയ്ക്കാറില്ല. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ വളരെ വിരലെണ്ണാവുന്ന ആളുകളേ ഉള്ളൂ. എല്ലാവരുമായിട്ട് അങ്ങനെ കമ്പനി വിടാൻ പറ്റാറില്ല. ഫോണിൽ കൂടി ആരാധകന്മാർ പാട്ടുപാടാൻ ആവശ്യപ്പെടുമ്പോൾ അവരെ പിണക്കാതെ ഒഴിഞ്ഞു മാറുന്ന വിദ്യ എങ്ങനെ പഠിച്ചു? അത് വിദ്യയിലെല്ലാവരും പറയും, ആരെങ്കിലും പറഞ്ഞാൽ പറഞ്ഞു ഫോണിലൂടെ പാടാൻ പറ്റില്ല എന്ന് പറയാം. പിണക്ക നേരിട്ട് വന്നാൽ പാടിത്തരാന്ന് പറയും. നേരിട്ട് വന്നാൽ നടക്കുന്ന കാര്യമല്ലോ. അല്ല നേരിട്ട് വന്നാൽ പാടി തന്നെയാണ് പറയാം, കാരണം ഒരിക്കലും നടക്കുന്ന കാര്യമെന്ന് പറയുന്നത് അല്ല. പക്ഷെ നേരിട്ടൊക്കെ കാണുന്ന നമ്മൾ പ്രോഗ്രാംസിനൊക്കെ പോകുമ്പോൾ പലരും വരാറുണ്ട്. ഇപ്പം നമ്മളന്ന് സംസാരിച്ചാണ്, അല്ലെങ്കിൽ ഇപ്പോൾ FB ഉണ്ടല്ലോ, ഫേസ്ബുക്കിൽ ഉള്ള ഫ്രണ്ട് ആണെന്നൊക്കെ പറഞ്ഞാൽ അത് പാൺ പെൺ വ്യത്യാസമില്ലാതെ വരാറുണ്ട്. ഒരു മാസം എത്ര തവണ ബ്യൂട്ടി പാർലറിൽ പോകും? പോകാറില്ല, പോകാറില്ല, ഇല്ലല്ല. ബ്യൂട്ടി പാർലർ ബ്യൂട്ടി പാർലറിൽ പോകാതെ തന്നെ ഇത്ര സൗന്ദര്യം മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെ? അതാണ് ക്വസ്റ്റ്യൻ. അത് ആദ്യം പറഞ്ഞ പോലെ ഉള്ളതല്ലേ മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യമുള്ളൂ. ഓരോ ചിത്രചേച്ചി പറഞ്ഞു ഓരോ സമയത്ത്. അല്ല അതെന്ന് വെച്ചാൽ ഇപ്പൊ ഈയിടെയായിട്ട് ഈ പലരും നമ്മൾ പല ഷോസിന് പോകുമ്പോൾ, കാരണം പൊതുവെ ക്ലീൻ ഷേപ്പ് ബിജു നാരായണൻ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ മനസ്സിലൊരു ക്ലീൻ ഷേപ്പ് പിക്ചറാണ്. ഇപ്പൊ രണ്ടു വർഷമായിട്ടാണ് ഈ ഒരു പരിവം. അപ്പൊ ഈ പലരും ചോദിക്കുന്നത് എന്താണ്, ചിലർക്ക് മനസ്സിലാവില്ല. നമ്മൾ എയർപോർട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ പലരും നമ്മളെ തിരിച്ചറിയാറ് പോലുമില്ല. അപ്പോൾ പലരും ചോദിക്കാറ് ഇത് എന്താണ് എൻ്റെ പുറകിലുള്ള കാര്യം. അപ്പൊ ഞാൻ പറയാറുണ്ട്, ഈ നമ്മുടെ മറ്റേ ഫേസ് കണ്ട് നമുക്ക് തന്നെ ബോറടിച്ചു. പിന്നെ പലരും ഇതെന്താ മീശ ഇനി വരില്ലേ, അതൊരു വിഷയം ഉണ്ട്. പിന്നെ ഒരുപാട് ഒരു മീശ വച്ച എൻ്റെ ഒരു മുഖം കാണണം എന്ന് പലരും ഈ പറഞ്ഞ നമ്മളോട് പല സമയത്ത് പറയാറുണ്ട്. അങ്ങനെ എല്ലാവർക്കും കൂടിയുള്ള ഒരു മറുപടി ആയിട്ടാണ് ഈ ഒരു അവസ്ഥ. പിന്നെ വേറെ വിഷയം ചിലപ്പോൾ മൂത്ത മകൻ എന്നുള്ളവൻ എന്നെക്കാളും സൈസാണ്. അപ്പൊ അവനും ഞാനും കൂടി ഒക്കെ പോകുമ്പോഴത്തേക്ക് ഞങ്ങൾ ചേട്ടനൊരു ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അവൻ ചേട്ടനാകുകയും നമ്മൾ അനിയനാകുകയും ചെയ്യും. അതെ 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 അതെ. അപ്പൊ അതിലൊരു സെപ്പറേഷൻ കൂടി ഫീൽ ചെയ്യട്ടെ, ബഹുമാനം അവനുണ്ടാകട്ടെ. ബിജു വളരെ വളരെ സന്തോഷം. ഓക്കെ, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും സംസാരിച്ചിരിക്കാൻ തോന്നുന്നുണ്ട്. പക്ഷേ ടെലിവിഷൻ ഷോയ്ക്ക് ഒരു സമയത്തിൻ്റെ പരിധി ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ ബിജുവുമായിട്ട് എത്ര സംസാരിച്ചാലും എനിക്ക് മതി വരില്ല. ഒരു മധുരഭാഷണം എന്ന് വേണേൽ പറയാം. ബിജു വളരെ നേരത്തെ ഇവരൊക്കെ പറഞ്ഞതുപോലെ വളരെ മൃദുവായിട്ട് ഹൃദ്യമായിട്ട് പെരുമാറുന്ന ആള്. രൂപം പോലെ തന്നെ ശബ്ദത്തിലും സംസാരത്തിലും ആ സൗമ്യത. ബിജുവിന് ലഭിക്കാതെ പോയ അംഗീകാരങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ വരുന്ന ആളുകളിൽ കിട്ടട്ടെ. ഗാനരംഗത്ത് പല പല പടവുകൾ ഇനിയും ചവിട്ടി കയറട്ടെ. അതിനുള്ള എല്ലാ സൗഭാഗ്യവും ബിജു ഉണ്ടാക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇത്രയും സമയം ജെ ബി ജംഗ്ഷന് വേണ്ടി ചെലവഴിച്ച ബിജുവിന് പ്രേക്ഷകർക്കെല്ലാവർക്കും വേണ്ടി നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്. ജെ ബി ജംഗ്ഷനിൽ വിളിച്ചതിലും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ സമ്മതിക്കാൻ സാധിച്ചതിലും ഉള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ചില വിവാദ കാര്യങ്ങളൊക്കെ എനിക്ക് ചോദിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഞാൻ അടുത്ത എപ്പിസോഡിലേക്ക് വെച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും വേറെ അവസരം. അത് ചോദിക്കാതിരുന്നതിന് ചിലവെനിക്ക് ബിജു ചെയ്യുമെന്ന് എനിക്ക് എവിടെ പോകണമെന്ന് പറഞ്ഞാൽ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഓക്കെ ഓക്കെ.